الله أكبر الله أكبر الله أكبر ولله الحمد إن شاء الله എല്ലാവരും ഒരു ബോക്സ് കൊണ്ട് പോണം എല്ലാവരും വീട്ടിൽ മക്കളും ബർക്കത്താണ് എന്ന് മനസ്സിലാക്കി ഇൻഷാല്ലാ മഹാനായ തങ്ങൾ ഉസ്താദ് തുടങ്ങുകയാണ് പത്തര മണിക്ക് കൃത്യം തുടങ്ങണം എന്ന് തന്നെയാണ് തങ്ങളുടെ തീരുമാനം അൽഹംദുലില്ല 10:40 തുടങ്ങണം അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുനീർ ലാദ് തങ്ങൾ ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നു ആദരവോടെ ക്ഷണിക്കുന്നു KL 14J 83 27 28 ഹുണ്ടായി കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റേണ്ടതാണ് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവർകൾ മറ്റു പണ്ഡിതന്മാരെ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം അവൻ കബൂൽ ചെയ്യട്ടെ വളരെ ടൈം ഷെഡ്യൂളായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഒന്നും പറയുന്നില്ല നമുക്കറിയാം അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുന്ന നല്ലൊരു മജ്ലിസ് ഇതിൽ നിന്ന് വലിയൊരു പാഠം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം ഒരുപാട് സഹാബികൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടേയില്ല പക്ഷേ അവർക്കെല്ലാം ബദരീങ്ങളെ പദവിയുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മൂന്നാമതോ നാലാമതോ ആയി ഉച്ചരിക്കുന്ന പേരാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല പക്ഷെ ബദരീങ്ങളിൽ പെടുത്തി ആ സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഉയർത്തിയിട്ടുണ്ട് നമ്മൾ ചില കിതാബുകളിൽ നോക്കുമ്പോൾ 365 കാണും പേര് അപ്പൊ എണ്ണത്തിൽ ഇനി തർക്കിക്കേണ്ടതില്ല മഹാന്മാര് പറയുന്നു അത് ബദറിൽ പങ്കെടുക്കാത്ത പക്ഷേ ബദറിലേക്ക് മനസ്സുകൊണ്ട് പിന്തുണ അർപ്പിച്ച ഒരുപാട് സഹാബികൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പദവി നൽകിയിട്ടുണ്ട് അപ്പോ നമ്മൾ ഇത്തരം ദീനീ സംരംഭങ്ങളുമായി നമുക്ക് ചിലപ്പോൾ ശാരീരികമായി എത്തിപ്പെടാൻ പ്രയാസമുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ദീനീ സംരംഭങ്ങൾ ഉയർന്നു കാണാനും അത് ഉന്നതിയിലെത്തി കാണാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന് ബദരീങ്ങളെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് എല്ലാവരും ദീനിന് വേണ്ടി ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പുരോഗതിക്ക് വേണ്ടി നമ്മളെപ്പോഴും മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചു നിർത്തുന്നു അസ്സലാമു അലൈക്കും.